ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീണ്ടും ഒരു ഹെയർ കെയർ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഈസി ആയിട്ട് കിട്ടുന്ന പേരയിലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേരയില എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വളരെ വളരെ നല്ലതാണ്. പേരയിലയിൽ വിറ്റമിൻ സിയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ മുടിനെ സൂര്യനിൽ നിന്നും വരുന്ന യു വി റേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ വിറ്റമിൻ സി നല്ല കൊളാജൻ പ്രൊട്ടക്ഷനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പേരയില തലയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി വളരാനായിട്ട് മുടിക്ക് നല്ല എലാസ്റ്റിസിറ്റിയും നല്ല ടെക്സ്ചറും നല്ല ആരോഗ്യവും നൽകാനായിട്ട് വളരെയധികം സഹായിക്കും. ഈ റെമഡി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൈപ്പിടി പേരയിലകൾ പറിച്ച് നന്നായി വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി, ഒരുപാട് പേസ്റ്റ് ആവണമെന്നില്ല. അടുത്തത് വന്നിട്ട് ഒരു ചട്ടിയോ അല്ലെങ്കിൽ പാനോ എടുത്തിട്ട് നമുക്ക് നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 അല്ലെങ്കിൽ 3 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. കരിയാതെ നോക്കണം, സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കിത് വറുത്തെടുക്കാം. ഉലുവ നമുക്ക് കൂടുതലായിട്ട് വറുക്കുകയാണെങ്കിൽ വറുത്ത് വയ്ക്കാം, ബിക്കോസ് നമുക്ക് ഫ്യൂച്ചറിലും യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഈ റെമഡിക്ക് 1 സ്പൂൺ ഉലുവ മാത്രം മതിയാവും. പക്ഷേ ഞാനിവിടെ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചോ അതുപോലെ ചെയ്യാം. അപ്പം ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഈ ഉലുവ വറുത്തെടുക്കാം. ഉലുവ നന്നായിട്ട് കരിയാതെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ ഉലുവ എടുത്തിട്ട് ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെമഡിക്ക് വേണ്ടി 1 സ്പൂൺ മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ഉലുവ നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നറിലിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ എത്രയാണോ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് അത്രയ്ക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പേരയിലയുടെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ എള്ളെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടമുള്ളത് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തതെന്നേ ഉള്ളൂ. പേരയിലയുടെ പേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് 1 സ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പൊടി പറഞ്ഞ പോലെ നമുക്ക് വേറൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ എപ്പോഴെല്ലാം യൂസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമുക്ക് ഈ ഉലുവപ്പൊടി എടുത്തിട്ട് യൂസ് ചെയ്യാം. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഒരു ചട്ടിയിൽ വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ഈ പേരയിലയുടെയും ഉലുവപ്പൊടിയുടെയും മിക്സ്ചർ വന്നിട്ട് അതിനകത്ത് വെക്കുക. അതിൻ്റെ പേര് നമുക്ക് ഡബിൾ ബോയിലർ മെത്തേഡ് എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തിളയ്ക്കുന്ന വെള്ളത്തിൽ വെച്ചിട്ട് 5 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കുന്നത് വരെ, ഒരു ഇളം ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുക്കാനായിട്ട് നല്ല ഒരു മസ്ലിൻ ക്ലോത്തോ തുണിയോ തോർത്തോ ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസ് നമുക്ക് എണ്ണയിൽ ഇറങ്ങിക്കിട്ടും. ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയിൽ തന്നെ അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ യൂസ് ചെയ്യാനായിട്ട് റെഡിയാവും. ഈ എണ്ണ എന്ന് പറയുന്നത് നല്ല വഴവഴപ്പുള്ളൊരു എണ്ണയായിട്ടാണ് കിട്ടുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ നല്ല അട്രാക്റ്റീവാണ്. ഈ എണ്ണ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കുളിക്കും മുൻപ് അല്ലെങ്കിൽ രാത്രി തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ കഴുകിക്കളയാം. ഈ എണ്ണ തേക്കുന്നത് പോലെ നമ്മുടെ മുടിക്ക് നല്ല എലാസ്റ്റിസിറ്റി കൊടുക്കാനായിട്ട് നല്ല ഷൈൻ കൊടുക്കാനായിട്ട് മുടി ഉള്ളിൽ നിന്ന് നല്ല ആരോഗ്യമായിട്ട് വളരാനായിട്ട് സഹായിക്കും. മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് നല്ല കട്ടിയുള്ള മുടി വളർത്താനായിട്ടും ഈ എണ്ണ നല്ലതാണ്. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ 2-3 പ്രാവശ്യം യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ മിനിമം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ എണ്ണ എന്ന് പറയുന്നത് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കരുത്. നിങ്ങൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. ഉലുവപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ഇപ്പോൾ ബൈ. സീ യു. ടേക്ക് കെയർ. ഐ ലവ് യു ആൾ.